അമ്മ പറ അമ്മ പറ ഞാൻ കുറച്ച് ചോറല്ലേ കഴിക്കുന്നുള്ളൂ. ഏ വണ്ണം വെച്ചത് എന്റെ കുറ്റമാണോ? അടിച്ചു പാറു. എന്തൊക്കെയാണ് എന്നെ വിളിക്കുന്നത്? സോഫി എല്ലാവരും കളിയാക്കണം. എല്ലാവരും തടിയുള്ളവർക്ക് ആർക്കൂടി ജീവിക്കണ്ടേ? എന്തിനു കളിയാക്കണ? തടിച്ചാണ് തടിച്ചാണെന്ന് പറഞ്ഞു. നീ തടിച്ചൊന്നും അല്ലാക്കണ, നീ കഴി. വിശപ്പുണ്ട്, കഴി. വിശപ്പുണ്ടെങ്കിൽ ആരും കഴിക്കണം. ഇപ്പോഴാണ് സമാ പറയുന്നത്. നമ്മൾ കഴിച്ചാളേ അത്. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി എൻ്റെ വണ്ണം കുറയാനായിട്ട്. എന്ത് വഴിപാട് വേണമെങ്കിലും ചെയ്യായിരുന്നു. മക്കളെ, അമ്മ ഒരു കാര്യം പറയട്ടെ. അപ്പുറത്തെ വീട്ടിലെ ശാരദ ചേച്ചിയാണ് പറഞ്ഞത്. എന്താണ്? ഒരു 3 ദിവസം വ്രതം എടുത്താൽ മതി. വ്രതം മാത്രം എടുത്താൽ മതി? ഓ, വ്രതം എടുത്തെങ്കിൽ വണ്ണം കുറയും. വണ്ണം കുറയും ഉറപ്പാണോ? ഉറപ്പാണ്. വഴിപാട് പോലെ ചെയ്യണം. അത് അങ്ങനെ എത്ര മാസം? അത് നമ്മള് ശരീരം ഉണങ്ങുന്നേരം എടുക്കണം. ചില 3 മാസം 6 മാസം ശരീരം ഉണങ്ങുന്ന അങ്ങനെയാണ് അവരൊക്കെ. അവരെ അടുത്ത വീട്ടിലെ ആരോ ഉണക്കിയെന്നു ഉണങ്ങി കണ്ടില്ലേ പോണത്? സ്മിത ഉണങ്ങിയത്. കൊച്ചു പോണണ്ടില്ലേ? എന്നിട്ട് ഞാൻ വെടിയും ടോപ്പും ചുരിദാറും എല്ലാം ആയിട്ട് നല്ല വിണ്ടിക്കായിട്ട് പോണത്. ആരോടും പറയണ്ട കേട്ടാ. ഹായ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വണ്ണം വെച്ചാലോ അല്ലെങ്കിൽ കുറച്ച് മെലിഞ്ഞു പോയാലോ ഇന്ന് അങ്ങോട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് ആരും ബോഡി ഷെയ്മിങ് ചെയ്യാതിരിക്കുക. കാരണം നമ്മളൊരു ഒരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് അയ്യോ വണ്ണം വെച്ചിരിക്കുന്നു, കൊള്ളൂല, അല്ലെങ്കിൽ കുറച്ച് മെലിഞ്ഞിരിക്കുന്നു, കഷ്ടം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറഞ്ഞ് രസിക്കുന്നവർക്ക് അത് ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷേ അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ബോഡി ഷെയ്മിങ് ചെയ്യാതിരിക്കുക കേട്ടോ. ബൈ ബൈ.